नानी नानी नी कड़ा नी कड़ा नि
ഇരിക്കുന്നത്? മൂത്തവന്റെ പെണ്ണ് ഇളയവന്റെ കൂടെ അല്ലയോ പോർക്കുന്നേ? മാളൂരെല്ലാം കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ, എല്ലാരും അറിയട്ടെ നിന്റെ ഗുണം. ഇതൊക്കെയാടാ ഈ വീട് ഇങ്ങനെ ആയത്? എന്നെ ഞാൻ എടുക്കണേ, എന്റെ ഒരു ദേവതേ, എന്റെ ദേവിയേ, ഒരു കാഞ്ചന സജീവം, ത്രിലോകേശം, ോട്ട് വിട്ടിരിക്കുന്നത് ോട് പറയണീ ചെന്ന് വല്ലത് വന്നൊഴിക്കാൻ. എന്റെ മാളോരെങ്ങാണ് വിളിച്ചോണ്ട് പോയാ വല്ല നെല്ലോ തുട്ടോ കിട്ടും, അതിനും പോകത്തില്ല. ഈ പഴിപ്പുര പൊളിഞ്ഞ് വീഴുമണി പണ്ടിനെ തലയോട്ട്, പഴിപ്പുര പൊളിഞ്ഞ് വീഴുമണി നിന്റെ കാല് വെച്ചപ്പോഴേ ഈ മണ്ണ് കരിഞ്ഞതാ. ഒരാണ്ടരിയുണ്ടായിരുന്നു, അവൻ എന്നെ കാര്യവുമായിരുന്നു, അവനെ നീ ഇറക്കി വിട്ടില്ലോടാ. എന്റെ കുഞ്ഞിനെ, എന്റെ കുഞ്ഞിനെ, എന്റെ കുഞ്ഞിനെ, ൃണാലാഭം ദൈത്യാലാം പരമംഗുരം സർവശാസ്ത്ര പ്രവർത്താരം ഭാർഗവം അവന്റെ പെങ്ങളാണെങ്കിൽ ഇപ്പൊ പെറുമെന്നും പറഞ്ഞ് നിക്കുക. അവളെ മിന്നു കെട്ടി പിറ്റേന്ന് തൊലഞ്ഞു. അത് നമ്മുടെ യോഗമാ. ഓ എടി നാണിയേ, ആ കൊച്ചമ്മണി പെണ്ണി എങ്കിലും ഇച്ചിരി കഞ്ഞിത്തെളി കൊണ്ട കൊടുക്കാൻ പറയടിയേ നിന്റെ മറ്റവനോട്. ഓനിരിക്കുവാ കവടിയും നിരത്തി ആഴി കഞ്ഞിവെള്ളം. ഇന്നലെ മാറാനെ തൂത്തില്ല, എനിക്ക് വയ്യായിരുന്നു. മൃതിയാണിത്, മൃത്യു, മരണം, ത്രയംബകം, യജാമഹേ, സുഗന്ധിയും പുഷ്ടിവർദ്ധനം, ഉർവാരുമിവബന്ധനാ, മൃത്യോ ക്ഷേമാമൃത. ഭഗവാനെ, കുടുംബത്ത് സംബന്ധിക്കില്ലേ, കാത്തുകൊള്ളണമേ. ഇന്നലെ രാത്രി
എങ്ങനെയുണ്ടായിരുന്നു അമ്മയ്ക്ക്? രാത്രിയിൽ രണ്ട് പാലും നീര് കെട്ടിയിരുന്നു, മുഖത്തും ഉണ്ടായിരുന്നു നീര്, കണ്ണിനാണെങ്കില് ഒരു മഞ്ഞ നിറ. ഇവിടെ വന്ന് നിന്ന് എന്നെ ഒത്തിരി ശപിച്ച് ഭള്ള് പറഞ്ഞ് അകത്തോട്ട് ഇപ്പൊ കയറി പോയതേ ഉള്ളൂ. അത് അതിന്റെ തലയിലെഴുതി ഇങ്ങനെയും ഉണ്ടല്ലോ ഒരു ജന്മം. ഭഗവാനെ, ഏതായാലും കഷായക്കലത്തിന്റെ അടുപ്പിലെ തീ അണയാതെ നീ നോക്കിക്കൊള്ളണം. സമയാസമയങ്ങളില് അമ്മയ്ക്ക് കഷായം കൊടുക്കാൻ മറക്കണ്ട. ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെ, നീ എന്തോന്നിനെ ആ തെക്കേതിലോട്ട് പോയേ? അത് ഞാൻ മനസ്സിലായി. പാത്രം പുറയാൻ വെച്ചേ പനി വാങ്ങിക്കാനായിരിക്കും അല്ലേ? നാണി, എന്തോ നീ കേട്ടോ? അത് എന്തുവാ അമ്മ അകത്ത് കിടന്നോണ്ട് പറയുന്നതാണോ? അല്ല, പറന്നു പോകുന്ന ഒരു പുള്ളിന്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലെന്നേ. ശ്രദ്ധിച്ച് കേൾക്കുന്നില്ലേ? ഇല്ലെന്നേ. അത് നിമിത്തമാണ്, നിമിത്തം. കാതോർക്കണം, എങ്കിലേ അത് കേൾക്കാൻ സാധിക്കും. നോക്കണം, എങ്കിലേ അത് കാണാൻ സാധിക്കും. ഒന്നിന്റെ വാസനാബന്ധം മറ്റൊന്നിനു നിമിത്തമാം. കാലമേ സാരസർവസ്വം, കാലമെന്നാൽ മതിഭ്രമം. അല്ലേ നാണി, വേണ്ട, അതിനുള്ള സമയം ഇല്ല, അതിനുള്ള സമയമായില്ലേ? എന്താ നിനക്കും ശാസ്ത്രങ്ങളിൽ താല്പര്യമില്ലാതായിരിക്കുന്നു അല്ലേ? എനിക്ക് വയ്യാണ്ടായി. എന്തേ നിനക്കും മടുത്തോ? നമ്മുടെ കൊച്ചമ്മണി അവൾക്ക് ഇതാ മാസം. കൊച്ചമ്മണിക്ക് എന്റെ കുഞ്ഞു പെങ്ങൾ മിന്നുകെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയവൻ പടയോട്ടത്തിൽ മരിച്ചെന്നറിഞ്ഞ് അവൾ എന്നോട് ചോദിച്ചു, കൊച്ചേട്ടാ നിങ്ങൾ എന്തോന്നിനാ ഈ കവടിയും വെച്ച് ഇവിടെ ഇരിക്കുന്നതെന്ന്. അവൾക്കിനി അവൾക്കിനി ആരാ ഒരു തുണ? ഐശ്വര്യവാനാകുമായിരിക്കാം, പക്ഷേ അയാളുടെ മരണം, അയാളുടെ മരണം എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നതേ ഇല്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. എന്റെ പ്രശ്നം തെറ്റിയതാ? ആ കുഞ്ഞിന് ഈ തറവാട്ടിൽ വന്ന് ജനിക്കാനുള്ള യോഗമുണ്ടായിരിക്കാം. മനസ്സിന്റെ സൃഷ്ടിയാണ് തെറ്റും ശരിയുമൊക്കെ. അത് ഈ മാളോർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അവർ ചവര, അവരനുടെ ഹൃദയമറിയാത്തവൻ. വിജയികളെ നമ്പുവോ?
പദവി അർത്ഥിക്കുമോ? എവിടെ ജയം, എവിടെയാണ് അപജയം? ധാത്രിയുടെ യഥനി കൂടെ സ്പന്ദം ആരറിവൂ സഖി എന്ന് നീ വായിച്ചിട്ടില്ലേ? ജന്മാന്തരങ്ങളായി ഈ തറവാട്ടിൽ നിലനിന്നിരുന്ന പാപങ്ങളൊക്കെ തന്നെ പുതുമഴയത്ത് പുൽക്കുടികൾ നാം എടുക്കുന്നത് പോലെ എന്റെ ജനനം കണ്ട് പുറത്തേക്ക് തല നീട്ടി എന്റെ ഗൃഹനില ഞാൻ നിനക്ക് വിശദീകരിച്ചു തന്നത് ഓർക്കുന്നില്ലേ? എനിക്കെല്ലാം എന്റെ ജനനത്തോടെ എന്റെ ജനനത്തോടെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. നടുക്കടലിൽ ഇട്ടുലയ്ക്കുന്നു. ശാന്തി പൂജകൾ പോലും ഭഗവാനെ ശാന്തി പൂജകൾ പോലും വ്യർത്ഥമാകുന്നു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അതെ, അമ്മയ്ക്ക് കഷായം കൊടുക്കേണ്ട സമയമായി. അമ്മയ്ക്ക് കഷായം കൊടുക്കാൻ മറക്കട്ടെ. Mm-hmm.
കാട്ടൂരെ പണിക്കുന്നത് എന്താണേ? എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ വരാൻ അല്പം വൈകും. അതെ, അല്ല വന്ന കാലേ നിൽക്കാതെ ഇങ്ങോട്ട് ഇരുന്നാട്ട് ഇരുന്നാട്ട്. എന്നാൽ അങ്ങോട്ടിരിക്കാം. സന്മംഗളം മംഗളാം സദ്ബുധീഞ്ച ബുധോ ഗുരുശ്ശ ഗുരുദാം ശുക്രസുഖം ശംശനീം രാഹു ബാഹുബലം കരോതി വിപുലം കേതു കുലസ്യോന്നതിം നിത്യം ീതികരഭവന്തു ഭവതാം സർവേ പ്രസന്നാ ഗൃഹാ. ഭവാനേ ശുക്ലാം ഭരതനം വിഷു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവമുഖ്യോ
കുടുംബ സൗഖ്യം തീരെ ഇല്ല. വ്യാധികളിൽ പെട്ട് തറവാട് വീർപ്പ് മുട്ടുന്നു. സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകുന്നു. ദാരിദ്ര്യം, ഭ്രാന്ത്, അനാഥഗർഭം, ഗുരുത്വദോഷം, ദൈവനിഷേധം, അപവാദം, പിന്നെ തൊഴിലിൽ നിന്ന് ഫലസിദ്ധി ലഭിക്കായിക. ആട്ട പഠിക്കണ ആരുടെ കുടുംബകാര്യായി പറയണേ? ഞങ്ങള് തന്നെ. അതെ, സംശയായിരിക്കണോ? എന്ത് ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്റെ കുടുംബ പ്രശ്നമായി മാറിയോ? ഇവർ പരിഹസിക്കാൻ വന്ന മാന്ത്രികർ അല്ല, മുഴുവനും അങ്ങോട്ട് കേട്ടാട്ടെ. അല്ല, ഇങ്ങനൊക്കെ ആണെങ്കിൽ തന്നെ അതിന്റെ കാരണങ്ങൾ ഒന്ന് അറിയണല്ലോ. അതെ, കാരണങ്ങൾ കൂടി അറിയണല്ലോ. നോക്കി പറയാമല്ലോ. ഒന്ന് നോക്ക. നവഗ്രഹങ്ങൾ അഖിലവും അനുകൂല ഭാവത്തിൽ നിന്ന ഒരു അസുലഭ ജനനമാകുന്നു പ്രശ്നകർത്താവിൻ്റെത് എന്ന് പറയുന്നു. ഒരു അസുലഭ ജനനം, ഒരു അപൂർവ ജനനം. അതെ, നവഗ്രഹങ്ങൾ മുഴുവൻ അനുകൂല ഭാവത്തിൽ നിന്നപ്പോഴുണ്ടായ ഒരു അപൂർവ ജനനമായിരുന്നു പണിക്കരുടേത്. അഗാധ പണ്ഡിതനും തേജസ്വിയുമായ ഒരു ബ്രാഹ്മണന് ഒരു കണിയാട്ടിയിൽ ജനിച്ച സന്തതിയായിരുന്നു പണിക്കർ. അതിങ്ങനെയായിരുന്നു. Thank you.
ശാസ്ത്രങ്ങളിൽ വിശിഷ്യ ജ്യോതിഷത്തിൽ പ്രഗത്ഭനാകുന്നു പ്രശ്നകർത്താവ്. ഗർഭധാരണ സമയത്തിന്റെ പ്രത്യേകത എത്രേ ഇതിനുള്ള കാരണം. ജനനത്തിന്റെ വിശേഷമോ ബുധ ശുക്രന്മാരുടെ അനുകൂല ഭാവവും. എന്നാൽ ഈ ഗർഭത്തിനും പ്രതികൂലമാമെന്ന വണ്ണം ബുധൻ പാപനുമായി യോഗം ചേർന്ന് നിന്നതിനാൽ പ്രശ്നകർത്താവിന്റെ ജനനത്തോടുകൂടി ആദിവ്യാധികൾ വർദ്ധിച്ചു. പാപത്തിന്റെ വഴികൾ അനിവാര്യമായി ഭവിച്ചു. പാപത്തിന്റെ വഴികൾ എന്തെന്നല്ലേ. പണിക്കർ ചെയ്ത ഒരു പാപം, മാതൃതുല്യയായ ജ്യേഷ്ഠപത്നി, അതുവരെ ജ്യേഷ്ഠത്തിയെ എന്ന് വിളിച്ചുവരെ പിന്നീട് ഭാര്യയായി കാണുക, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അത് സംഭവിച്ചു. മാനുഷിക മൂല്യങ്ങൾ അപ്പാടെ മറന്ന് നൈമിഷിക വികാരത്തിന് അടിമയായ പണിക്കർ ജ്യേഷ്ഠത്തിയെ സ്വന്തം ഭാര്യയായി കാണും. ഈ ഗ്രന്ഥങ്ങളൊക്കെ ആരാ പകർത്തുക? ഗ്രന്ഥങ്ങൾ ഞാനാണ് പകർത്തുന്നത്. വീട്ടിൽ ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നത് ഞാനായിരുന്നു. അതെല്ലാം വൈദ്യമായിരുന്നു കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് മരിച്ചു കിടക്കുന്നവരെ പോലും ജീവിപ്പിച്ച് നടത്താൻ യോഗ്യതയുള്ളവരായിരുന്നു ചേട്ടത്തിയുടെ വല്യമ്മമാരും. ഉള്ളതാ ഓലയും തകിടും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ചേട്ടത്തി സംസ്കൃതം വായിച്ചതല്ലേ? അതെ, നൈഷതം വായിക്കുകയായിരുന്നു. അപ്പോഴാ മുണ്ട് കൊടുക്ക, പിന്നെ എല്ലാം ചട്ടിക്കലത്തിലായി. ശ്ലോകങ്ങൾ തോന്നുമായിരുന്നു കേട്ടോ, ഇപ്പോ അത് പോയി. എനിക്ക് കവിത വലിയ ഭ്രമമായിരുന്നു, പക്ഷെ തോന്നത്തില്ല. എങ്കിൽ ഞാൻ ഒരു ശ്ലോകം ചൊല്ലട്ടെ, മലയാളപ്പുഴ അമ്മയെ പറ്റിയ സ്വന്തമാ. ആട്ടെ കൊച്ചാട്ടൻ, എന്റെ വിധിയിലേക്ക് ഇവർ വെളിച്ചം വായിക്കുന്നു. മറക്കാൻ ആഗ്രഹിച്ചതും
മത്സരിച്ച് കുടുംബ സ്വത്ത് അപഹരിച്ചു. പടി ഇറങ്ങിപ്പോയ ഒരു ഉണ്ണിയുടെ ഉഗ്ര ശാപം, ബാലശാപം. ബാലശാപം പണിക്കരുടെ അനുജൻ കോമപ്പൻ വീട് വിട്ടിറങ്ങി. വിശപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കയ്പുള്ള ഓർമ്മകളുമായി എവിടെയോ അലയുന്നു. സ്നേഹവും ലാളനയും ലഭിക്കാതെ ക്രൂരമായി. വീട്ടിൽ നിന്നും പണിക്കർ കോമപ്പനെ ഇറക്കിവിടുന്നു. അവന്റെ ആ ബാലശാപവും. എന്താ ഇവിടെ? ഞാൻ ശുദ്ധി വൃത്തി ഒന്നുമില്ലാതെ മച്ചറയ്ക്കുള്ളിൽ നിനക്ക് എന്താ കാര്യം? ഞാൻ വെറുതെ ഓലകൾ. ഓലകളോ? ഓലകളെ നിനക്ക് പണ്ടേ പുച്ഛമായിരുന്നല്ലോ. കള്ളും കുടിച്ച് കണ്ടയുടെ നിരങ്ങി നടക്കുന്ന നായ. എന്തുവാടാ നിന്റെ കയ്യില്? എടാ അതെന്തുവാന്ന്? ദേവി, ജ്യോതിഷത്തില് അപൂർവ ഗ്രന്ഥങ്ങളോ? ഭഗവാനെ, എടാ ഇതിന്ന് ഈ തറവാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് നിനക്കറിയാമോ? സത്യം പറ, നീ ഇതെന്തിനെടുത്തു? വെറുതെ നോക്കാൻ. കൊമപ്പ, നിന്നെ ഞാൻ ഈ മുറിക്കുള്ളിലിട്ട് കൊല്ലും. സത്യം പറഞ്ഞോ, ആര് പറഞ്ഞിട്ടാ നീ ഇതെടുത്തത്? പറയാം, ആരും പറഞ്ഞതല്ല. ആ സായിപ്പന്മാരുടെ പാതിരിമാർക്ക് ഇതുകൊണ്ട് കൊടുത്താൽ. പാതിരിമാർക്ക് ഇതുകൊണ്ട് കൊടുത്താൽ കള്ളു മോന്താൻ നിനക്കൊരു തുട്ടെറിഞ്ഞിട്ട് തരുമായിരിക്കും. അല്ലടാ, അതിന് മാത്രമല്ല, ഗ്രന്ഥം പുഴിയത്തിനാ പറ്റത്തില്ലല്ലോ. വയറ് കത്തിയപ്പോ വയറ് കത്തിയപ്പോ അപ്പോൾ നീ ഇതിനു മുന്നും? അതെ. കൊമപ്പ, ഞാൻ എന്ത് സഹിക്കും? എന്ത് ഞാൻ ക്ഷമിക്കും? പക്ഷേ ഇതെന്നെ കൊണ്ടാകില്ല. ഓർമ്മയെത്താത്ത കാലത്ത് പർവ്വതങ്ങളിൽ ഇരുന്ന് ഋഷിമാർ കോറിവെച്ച വിജ്ഞാനമാണിത്. നീ എന്നെ അങ്ങ് കൊല്ലട, ഈ വീടിന് തീവയ്ക്ക്. പക്ഷേ ഇത് സഹിക്ക, ഇത് പൊറുക്കാൻ എന്നെ കൊണ്ടാകില്ല. ഇറങ്ങി പോടാ കുടുംബദ്രോഹി. ഞാൻ പോവാം, പക്ഷേ ഞാനല്ല കുടുംബദ്രോഹി, യഥാർത്ഥ കുടുംബദ്രോഹി കൊച്ചോട്ടനോ. കൊച്ചോട്ടന കുടുംബദ്രോഹി, കുടുംബദ്രോഹി, കുടുംബദ്രോഹി. ആട്ടെ പണിക്കരെ, ഓ സഹോദര സ്ഥാനമോ ഒന്ന് നോക്കുക. അതെ, അതുകൂടി ഒന്ന് അറിയണമല്ലോ. അതെ, ജീവിച്ചിരിക്കുന്ന ഏക സഹോദരൻ ശത്രുസ്ഥാനത്ത് ഭ്രാന്തനായി ബന്ധനസ്ഥനായി. കാരണം ഞാൻ പറഞ്ഞത്, അല്ലിട ബുദ്ധി മണപ്പിക്കുന്നത് ഒന്ന് നിർത്താമോ? മാറി നിൽക്ക്. ഞാൻ പറഞ്ഞത് ശാസ്ത്രമാണ്, അത് പിഴക്കില്ല. ഇത് പിഴച്ചു. അങ്ങ് സ്വന്തം ജന്മത്തിൽ ഇതിലെന്തോ മന്ത്രപ്രയോഗമുണ്ട്. വീട്ടിനകത്തെ ഞരക്കങ്ങളൊക്കെ പെട്ടെന്ന് നിലച്ചപ്പോ തന്നെ ഞാൻ സംശയിച്ചതാ. പ്രശ്നത്തിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞതൊക്കെയും. നീ അകത്തേക്ക് പോ. അകത്തേക്ക് പോകാൻ. പണിക്കരേ, അപ്പോൾ ശാസ്ത്രം പിഴക്കത്തില്ല അല്ലേ? ഋഷി പ്രോക്തമാണ്, ഒരിക്കലും പിഴക്കത്തില്ലേ. എന്നാൽ പ്രശ്നത്തിൽ ബുധശുക്രന്മാരുടെ നില എന്താ? അതെ, ബുധശുക്രന്മാരുടെ നില എന്താന്ന് വ്യക്തമായി നോക്കുക. ഒന്ന് നോക്ക. ബുധൻ നാലിലും ശുക്രൻ ഒമ്പതിലും
പാപയോഗത്തോടെ നീചദൃഷ്ടിക്കു വിധേയരായി. തെറ്റിയിരിക്കണമല്ലോ പണിക്കരെ. അതെ, ഞങ്ങൾക്കും ലേശം പ്രശ്നം തോന്നും. അതെ, പണിക്കർ ഒന്നുകൂടെ വ്യക്തമായി നോക്ക. ഒന്നുകൂടെ നോക്ക. നോക്കാവേ. Thank you.
തിരിച്ചു വരാനാകാത്ത മരണത്തിന്റെ ഗ്രന്ഥപുരയിലേക്ക് ഞാനിതാ യാത്രയാവുകയാണ്. ശുഭഗ്രഹങ്ങളായ ബുധശുക്രന്മാർ കാലാന്തരങ്ങളോളം ഈ പടിപ്പുരയിൽ കാവലിരിക്കട്ടെ. കുടുംബത്തിന് കാവലായി, സന്തതികൾക്ക് രക്ഷാപുരുഷന്മാരായി, വിദ്യയാലും സുഖത്താലും കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് മഹാ തേജസ്വികളെ, എന്റെ ജന്മം നിസ്സാരം, ജ്ഞാനം പരിമിതം. എനിക്ക് മുന്നിൽ നിങ്ങൾ വിധിയുടെ ഈ പരിഹാസ കേളി ആടിയതെന്തിന്? പരിഹാസമോ അതോ പരീക്ഷണമോ? എന്റെ ജീവിതമാകെ മറനീക്കി കാട്ടിയതെന്തിന്? അഥവാ ഈശ്വരന്മാരെ, നിങ്ങൾക്ക് തന്നെ ഇതൊന്നും അറിയില്ല എന്നുണ്ടോ? ഈ ജന്മം വെടിഞ്ഞും ഞാൻ അവിടുത്തെ പരീക്ഷണത്തെ അതിജീവിക്കട്ടെ. എന്നെ അനുഗ്രഹിച്ചാലും മനുഷ്യൻ സ്വന്തം വിധിക്ക് അധീശനായി, ഇനിയും ഞങ്ങൾ ഇവനു കാവലായി മരുവീടും വിജയിക്ക ശാസ്ത്രമേ. ഇതി ഭരതവാക്യം.
അങ്ങനെ തിരിച്ചു വരാനാകാത്ത മരണത്തിൻ്റെ മതിൽക്കകത്തേക്ക് പണിക്കർ യാത്രയാകും. പണിക്കരുടെ വരവും കാത്ത് ബുധശുക്രന്മാർ ഇന്നും പടിപ്പുരയ്ക്ക് കാവലായി നിലകൊള്ളുമെന്ന ഐതിഹ്യം.